ഹലോ ഫ്രണ്ട്സ്, ഇതെൻ്റെ അവസാനത്തെ വീഡിയോ ആണ്. ലൈവോട് കൂടി ഞാൻ എല്ലാം നിർത്തുവാണ്. ഇനി എല്ലാവർക്കും ഭാരമായി ലോകത്ത് ജീവിക്കാൻ എനിക്ക് വയ്യ. ഇതുവരെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും എല്ലാത്തിനും നന്ദി. ഹലോ ഗൈസ്, നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്ന ചലഞ്ച് ഞാൻ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നാട്ടുകാരെ മുഴുവൻ ഈസി ആയിട്ട് പ്രാങ്ക് ചെയ്യുന്ന നിങ്ങളുടെ ആര്യ സ്വന്തം അച്ഛനും അമ്മയും അതിൽ ഈസി ആയിട്ട് പ്രാങ്ക് ചെയ്തിരിക്കുന്നു. ഇതിലും അടിപൊളി വീഡിയോസ് പുറകെ വരുന്നുണ്ട്. അതിന് എന്തെയ്യണമെന്ന് അറിയാലോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. എന്നൊക്കെ ചെപ്പക്കുരുക്ക് അടിക്കാണ് വേണ്ടത്. മാറമട്ടെ. എന്റെ ആര്യ, നിന്നെ സമ്മതിച്ചേട്ടാ. അവസാനപ്പോണ്ടോ നിന്റെ അച്ഛൻ അവന് കിളി അങ്ങ് തെറിച്ച്? പ്രാങ്കൊക്കെ കൊള്ളാം, പക്ഷെ നീ ഞങ്ങൾ രണ്ടെണ്ണത്തിനെയും വിളിക്കാതെ ഒറ്റയ്ക്ക് പോയി വീഡിയോ എടുത്തത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. എടി, ഒന്നുമില്ലെങ്കിലും 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അടിച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ അല്ലേ ആര്യ? ഒന്നാതെ നിന്റെ ഒക്കെ കൂടെ നടക്കുന്നതിൽ അമ്മയ്ക്ക് കട്ട കലിപ്പ. അതിന്റെ ഇടയിൽ അവരെ പ്രാങ്കിപ്പിക്കാൻ നിങ്ങളെ കൊണ്ടുവന്ന് പറഞ്ഞാൽ അത് മതി. പിന്നെ ആ വീട്ടിലേക്ക് വരാമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഓ, നമ്മളില്ലേ. എന്തായാലും വീഡിയോസ് ഒക്കെ അടിച്ചിറങ്ങി പോകണ്ട വ്യൂസ്, നമുക്ക് അത് മതി, വേറെ ഒന്നും വേണ്ട. അതെ, തലവീടെ പെർഫോമൻസ് അന്തമാതി. ദേ, നിർത്ത്. ഇനി കൊഞ്ച നേരം അണ്ണന്റെ വിളയാട്ടം പാറ്. എക്സ്ക്യൂസ് മീ മാഡം, ഈ കരമന പോകുന്ന വഴിയാണ്, എനിക്ക് അറിയില്ല. അത് ചേട്ടാ സ്ട്രേറ്റ് എടുത്തിട്ട് എന്താടോ തനിക്ക് ഞങ്ങളൊരു പ്രാങ്ക് വീഡിയോ ആണ്. ക്യാമറ ഉണ്ടല്ലേ, ബൈപ്പാസ് കഴിഞ്ഞിരിക്കുകയാണ്. അയ്യോ, നിങ്ങൾ അതറിയില്ലായിരുന്നു. നിങ്ങള് പിന്നീട് പ്രാങ്ക് വീഡിയോയുടെ ഭാഗമായിട്ട് എന്റർടൈൻമെന്റിന് വേണ്ടിയാണ്. റിയലി സോറി, റിയലി സോറി. എനിക്കത്ര ചീത്ത വിളിയാക്കൊന്നുള്ളൂ. സാധനം കയറി വയറല്ല. എന്താ താമസിച്ച്? ഫോൺ വിളിച്ചിട്ട് കിട്ടണോ പോലും ഇല്ല. ഫോണിലെ ചാർജ് അങ്ങ് തീർന്നു. ഈ ബാഗ് എപ്പോഴത്തേം പോലും അലമാരയെ കൊണ്ട് വെച്ചേക്കും. പിന്നെ ഇതിനോട് അല്പം കൂടുതൽ കാശുണ്ട്, സൂക്ഷിക്കണം.
നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലേ ഓഫീസ് പൈസ വീട്ടിൽ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞാൽ. ഇതിനെ എടുത്തിട്ട് പോണത് വരെ മനുഷ്യർ ഉറക്കം പോലും ഇല്ല. എടി ജി എം വിശ്വസിച്ച് തന്നയക്കുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ? രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, നീ കൂടുതൽ ആലോചിച്ച് തലപുണ്ണാക്കണ്ട. ഇതുകൊണ്ട് അച്ചേച്ചി ഒരു ചായ എടുക്കും. ഹലോ എടാ, അമൽ എടുത്തുണ്ടോ? ഒരു കാര്യം പറയണ്ടെങ്കിൽ ലൗഡ് സ്പീക്കറിൽ. അച്ഛനാണെങ്കിലേ ഇന്നലെ കുറച്ച് പൈസ ബാങ്കിൽ നിന്ന് കൊണ്ടുവന്നു. നീ റോബറി പ്രാങ്ക് ഒക്കെ കണ്ടിട്ടില്ല യൂട്യൂബിൽ? അതുപോലെ നമുക്ക് ഇന്നൊന്ന് സെറ്റ് ചെയ്യാം. ഞാനാണെങ്കിൽ അച്ഛൻ്റെ റൂമിൽ ആദ്യമേ ക്യാമറ സെറ്റ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഞാൻ അടുക്കള വാതിൽ തുറന്നിടാം. നിങ്ങളൊരു 12 മണിയാകുമ്പോൾ അങ്ങോട്ട് വന്നാൽ മതി. നിങ്ങൾ ബാഗ് എടുത്ത് പുറത്ത് പോകുമ്പോഴത്തേക്കും ഞാൻ നില ഒളിച്ച് ശബ്ദം ഉണ്ടാക്കും. അപ്പോഴേ അച്ഛനും അമ്മയും എഴുന്നേക്കും. ഈ ബാഗ് കാണാതാകുമ്പോൾ അവരെന്തായാലും ടെൻഷനാകും. ഈ സമയത്ത് പോലീസിന് വിളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ വിളിക്കാം. നിങ്ങൾ ആ സമയത്ത് ബാഗ് കൊണ്ടുവന്ന് മുഖം മൂടി മാറ്റണം. സെറ്റല്ലേ? ഇടി ഇത് പൊളിക്കും. അന്ന് നിന്റെ അച്ഛനെ അമ്മയെ ഒരിക്കൽ പ്രാങ്ക് ചെയ്യിച്ചപ്പോൾ കിട്ടിയ റീച്ച് ഉണ്ടല്ലോ, ഇത് അതും ക്രോസ് ചെയ്യും. നീ കണ്ടോ എടി, അപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. എല്ലാം സെറ്റാണ്, ഒന്നും മേടിക്കണ്ട. കൃത്യസമയത്തോളം എടുത്തിരിക്കും. ഓക്കെ, അപ്പൊ ഓക്കേടാ, ബൈ. ഒരു മിനിറ്റ്. ഹലോ എടാ. എടി നീ തെറി വിളിക്കല്ലേ, വണ്ടി ചെറിയ ഒരു പണി തന്നു. ഇത് ശരിയാക്കി പറഞ്ഞാൽ നമ്മൾ അങ്ങ് എത്തിയേക്കാം. ഏ ആ എന്നോട് ഇവിടെ നടക്കുന്നത്? എല്ലാത്തിനും കാരണം ഇവിടെ ഒരുത്തിയ. ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആൾക്കാർ ഉപദ്രവിക്കുന്ന കാര്യം ഒന്നും ചെയ്യരുതെന്ന്. ഇപ്പൊ നിനക്ക് സമാധാനായ? ഒന്ന് മിണ്ടായിരിക്കോ, അല്ലെങ്കിൽ ഞാൻ പിടിപെട്ട് നിൽക്കുകയാണ്. ഓഹോ, പഴക്കുറച്ചിൽ മാത്രമേ ഉള്ളോ? ഇവളുടെ കയ്യിലിരിപ്പ് വെച്ചിട്ടെ നിങ്ങളൊക്കെ ഓരോന്ന് പൊട്ടിച്ചാണോന്നാ ഞാൻ വിചാരിച്ചത്. തുമ്പോലും കിട്ടിയോ? ഇതിപ്പോ കണക്കിപ്പെടാത്ത കാശായിട്ട് കേസൊന്നും രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അളിയ ഇന്നലെ കാശും കൊണ്ട് വന്നപ്പം എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത് നന്നായി. അതുകൊണ്ട് ഇന്നലെ പെട്രോളിങ്ങനെ ഞാൻ രണ്ടുപേരെ അഡീഷണൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് കാശ് അടിച്ചുകൊണ്ട് പോയവന്മാരെ അവരുടെ മുമ്പിലോട്ടാ ചെന്ന് ചാടിയത്. പക്ഷെ അപ്പം പിടിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്പർ ട്രാക്ക് ചെയ്ത് കൊല്ലത്ത് വെച്ചവന്മാരെ പോക്കിയിട്ടുണ്ട്. കാശ് കിട്ടിയോ? അതൊക്കെ കിട്ടി. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഞാൻ തന്നെ കൊണ്ടുവരാം. ഇവിടെ കാശുള്ള കാര്യം അവന്മാർക്ക് എങ്ങനെ അറിയാം?
അവന്മാരൊക്കെ ആരാ? അവന്മാരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സജീഷ്, അവന്മാരെ ഞാൻ കൊണ്ടുവാ. വേറെ കൊണ്ട് തെറി വിളിക്കല്ലേ. വണ്ടി ചെറിയ ഒരു പണി തന്നു, ഇത് ശരിയാക്കി പറഞ്ഞാൽ നമ്മൾ അങ്ങ് എത്തിയേക്കാം. ഏ ആ വണ്ടി കയറാ. എടാ മതി മതി, അവന്മാർക്ക് ആവശ്യത്തിനുള്ളത് കൊടുത്തിട്ടുണ്ട്. സജീഷെ, അമ്മരെ പിടിച്ച വണ്ടിയിലോട്ട് വരും. നിന്റെ അടുത്ത് 100 വട്ടം പറഞ്ഞിട്ടില്ലേ ഇവന്മാരുടെ കൂടെ കൂടരുത്? ചേച്ചി പറയുന്നതായിട്ടാ തോന്നും അവന്മാർക്ക് ആ കുഴപ്പം, നമ്മുടെ കൊച്ച് ഡീസെന്റ് ആണ്. ചേച്ചി, ഈ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കിയും കണ്ടും തിരഞ്ഞെടുക്കാനുള്ള പ്രായമൊക്കെ ഒക്കെ ആയി. ഇന്നലെ ആ രണ്ടവന്മാരെ വീട്ടിൽ കയറ്റാനുള്ള ഐഡിയ പറഞ്ഞു കൊടുത്തത് ചേച്ചിയുടെ മോള് തന്നെ. അവളുടെ ഒരു പ്രാങ്ക്. എടി, വീഡിയോ ചെയ്യുന്നതിനൊന്നും ഞാൻ എതിരല്ല, പക്ഷെ നീയൊക്കെ ചെയ്യുന്ന ഈ പ്രാങ്ക് വീട് കാരണം ആർക്കെങ്കിലും ദോഷമല്ലാതെ എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? ലോകത്ത് എത്ര പേര് നിന്നെ പോലുള്ള തല തെറിച്ചവർ ചെയ്യുന്ന പ്രാങ്ക് കാരണം മരിച്ചിട്ടുണ്ടെന്ന് അറിയാമോ നിനക്ക്? കുറെ ലൈക്കിനും വ്യൂസിനും വേണ്ടിയിട്ട് എന്ത് പോക്രതരം കാണിക്കാന്നുള്ള നിന്റെ ചിന്ത ഉണ്ടല്ലോ, അതാ പ്രശ്നം. ആവർത്തിക്കരുത്. സത്യം പറഞ്ഞ അമ്മമാരുടെ കൂടെ എവിടെ കൂടെ പിടിച്ച് അകത്തിടേണ്ടതാ. ഈ ഒരു ഒറ്റ തവണത്തേക്ക് ഞാൻ വെറുതെ വിടുന്നു. ഇനി ഇതുപോലെ വല്ലതും ആവർത്തിച്ചാ ഈ അങ്കിളും മോളും എന്നുള്ള ബന്ധമൊക്കെ ഞാനൊക്കെ മറക്കും. പറഞ്ഞേക്കാം. സോഷ്യൽ മീഡിയയിൽ വൈറലാവാനും കുറച്ച് കാശ് ഉണ്ടാക്കാനും വേണ്ടി നാട്ടുകാരെയും സ്വന്തം വീട്ടുകാരെ വരെ പറ്റിച്ച് വീഡിയോ ഇടുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ലോകമെമ്പാടും. തമാശ എന്ന പേരിൽ നാട്ടുകാരുടെ ഫോൺ തല്ലിപ്പൊട്ടിക്കുന്നതും മുടി മുറിക്കുന്നതും വരെ കണ്ടന്റായിടുന്ന ഇവർ പലപ്പോഴും ഈ വീഡിയോസ് മറ്റുള്ളവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നതും ചിന്തിക്കാറും ഒരു. ഈ വീഡിയോസൊക്കെ കോടിക്കണക്കിന് ആൾക്കാർ കാണുമെന്നുള്ളതുകൊണ്ട് തന്നെ വ്യൂസ് കൂട്ടാനായിട്ട് അതിലും മോശമായ എക്സ്ട്രീം പ്രാങ്കുകൾ വരെ ചെയ്യാൻ പല ക്രിയേറ്റേഴ്സും തയ്യാറാവും. പ്രശ്നം ഇത് മാത്രമല്ല, പലപ്പോഴും ഈ വീഡിയോസ് കാണുന്നത് ചെറിയ കുട്ടികളായിരിക്കും. അവരിതൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഈ കള്ളം കാണിക്കുന്നതും നാട്ടുകാരെ പറ്റിക്കുന്നതൊക്കെ എൻ്റർടൈൻമെൻ്റ് ആണെന്ന് വിശ്വസിക്കാൻ തുടങ്ങും. എന്നിട്ട് അവർ തന്നെ ഇത് ജീവിതത്തിൽ കോപ്പി ചെയ്യാന്നുള്ളത്. നെഗറ്റീവ് ന്യൂസുകളും നെഗറ്റീവ് കോണ്ടന്റുകളും വൈറലാകുന്ന ഈ കാലത്ത് നമ്മളെന്ത് കാണുന്നു, നമ്മുടെ കുട്ടികൾ എന്ത് കാണുന്നു എന്നുള്ളത് നമ്മൾ ഇനിയെങ്കിലും മോണിറ്റർ ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ സമൂഹത്തെ തന്നെ ഇല്ലാതാണ്. സോ കൺസ്യൂം കോണ്ടന്റ് റെസ്പോൺസിബിളി. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേർന്നു. സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് കോണ്ടന്റുകൾ സമൂഹത്തിലുണ്ടാക്കുന്ന മോശം ഇമ്പാക്റ്റ് ചെറുത്. ഇതിനൊരു മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എന്തുകൊണ്ടായിരിക്കും നെഗറ്റീവ് കോണ്ടന്റുകളും നെഗറ്റീവ് ന്യൂസുകളും ഇത്രയേറെ വൈറലാകുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക. നിങ്ങളൊരു കണ്ടന്റ് റൈറ്ററോ ഡിറക്ടറോ ആക്ടറോ ആണെങ്കിൽ നിങ്ങൾക്കും എസ് കെ ടോക്സ് ടീമിൻ്റെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, എസ് കെ ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഇനി നമ്മുടെ വീഡിയോസ് മിസ് ചെയ്യാതെ കാണാം എസ് കെ ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എസ് കെ ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയാണ് മന്ത്ര ഗ്രൗണ്ട് ഓയിൽ. ഇതേ നല്ലതാണ്.